നിയോഗം പേറുന്നവരെ ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 17:10-13 വരെയുള്ള വാക്യങ്ങളാണ്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഠങ്ങളേൽക്കാൻ പോകുന്നു. സ്നാപകനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ നിയോഗമാണ് ഓരോ വ്യക്തികളിലും ഉള്ളത്. ശരീരം ആ ദൈവിക നിയോഗത്തെ ജീവിക്കുവാൻ വേണ്ടിയുള്ള ഇന്ദ്രിയ ബോധ്യങ്ങൾക്കായുള്ള യാഥാർത്ഥ്യം മാത്രമാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഈ ദൈവനിയോഗത്തെ കാണുന്നതിനെയാണ് ദർശനം എന്ന് നാം പറയുന്നത്. നിയമജ്ഞർക്ക് ഇല്ലാതെ പോയത് ആ ദർശനമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എനിക്കായി ദൈവം അയക്കുന്നവരെ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നതാണ്. എനിക്കായി അയക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ നിയോഗമാണെന്ന ബോധ്യമാണ് ജ്ഞാനം. സ്നാപക യോഹന്നാൻ ക്രിസ്തുവിൻ്റെ വഴിയൊരുക്കുവാൻ വന്നവനാണ്. സ്നാപകൻ മനുഷ്യരാൽ പീഡിപ്പിക്കപ്പെട്ടു, മരണം മരിച്ചു. കർത്താവ് പറഞ്ഞു, താനും അതുപോലെ പീഡിപ്പിക്കപ്പെടുവാൻ പോകുന്നു. ദൈവ നിയോഗം പേറുന്നവരെ ഞാൻ തിരസ്കരിക്കുമ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് ഞാൻ തിരസ്കരിക്കുന്നത്. അവരുടെ വേദന ക്രിസ്തുവിൻ്റെ വേദനയുമാണ്. ആർഷഭാരത സംസ്കാരം പഠിപ്പിക്കുന്നത് പോലെ മാതാ പിത ഗുരു ദൈവം. മാതാവും പിതാവും ദൈവത്തിൻ്റെ നിയോഗമാണ്. ഗുരു അതിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുന്ന വ്യക്തിയാണ്. സത്യത്തിൽ ഇവരിലൂടെ നീ കണ്ടെത്തേണ്ടത് ദൈവത്തെയാണ്. ആത്യന്തികമായും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നിയോഗം ദൈവത്തെ കണ്ടെത്തുക എന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രവാചക സാന്നിധ്യങ്ങളുണ്ട്. അവയെ തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പൗരോഹിത്യത്തെയും കൂദാശകളെയും തിരിച്ചറിയുവാൻ ഉള്ള ദർശനബോധവും ജ്ഞാന അനുഭവവും തരണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.
Sure.